കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, ദുനിയാവിലെ പ്രതിഫലങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നമുക്ക് ലഭ്യമായേക്കാം. ആഹ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആഹ്റം നമുക്ക് തീർച്ചയായും ലഭ്യമാകും. അല്ലാഹു നമുക്ക് ആഹ്റം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധനായ ഖുർആൻ പറയുകയാണ്, ആരെങ്കിലും ദുനിയാവിന്റെ പ്രതിഫലമാണ്, ദുനിയാവിലെ പ്രതിഫലമാണ് ആരെങ്കിലും കാംക്ഷിക്കുന്നതെങ്കിൽ, അതവന് ലഭ്യമാകുന്നതാണ്. ഇനി ആരെങ്കിലും ആഖിറത്തിലെ പ്രതിഫലമാണ് കാംക്ഷിക്കുന്നതെങ്കിൽ അതും അവന് ലഭ്യമാകുമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുഅ്മിനേ, നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാ, ഒരുപാട് അമൽ ചെയ്യുന്നവരാ, നമ്മൾ നിസ്കാരം ഒഴിവാക്കാറില്ലല്ലോ, നമ്മൾ ഖുർആൻ പാരായണം ഒഴിവാക്കാറില്ലല്ലോ, നമ്മൾ ഹജ്ജാത് ചെല്ലാറുണ്ടല്ലോ, എന്തെല്ലാം കർമ്മങ്ങളാ നമ്മൾ ചെയ്യുന്നത്! ഭക്ഷണം പാചകം ചെയ്യുന്നത് വലിയ അമലല്ലയോ? ഭക്ഷണം മക്കൾക്ക് വാരിക്കൊടുക്കുന്നത് വലിയ അമലല്ലയോ? മക്കളുടെ വസ്ത്രം അലക്കുന്നത് വലിയ അമലല്ലയോ? ജോലി ചെയ്യുന്നത് എന്റെ സഹോദരാ, അതെത്ര വലിയ അമലാ! അതിനുള്ള പ്രതിഫലമെല്ലാം നീ പ്രതീക്ഷിക്കുന്നത് ദുനിയാവിലാണെങ്കിൽ, അത് നിനക്ക് ലഭിക്കുന്നതാണ്. നീ അതല്ല, ഇതെല്ലാം പ്രതിഫലം റബ്ബേ, എന്റെ മക്കളെ നോക്കിയതിനുള്ള പ്രതിഫലം, അത് നിന്റെ കൽപ്പനയാണല്ലോ, അത് ഞാൻ അനുസരിക്കുന്നു. അല്ലാ, എന്റെ മക്കളെ നോക്കാൻ, എന്റെ കുടുംബത്തെ നോക്കാൻ, എന്റെ മക്കളുടെ പഠനങ്ങളെ ശ്രദ്ധിക്കാൻ ഞാൻ ജോലി ചെയ്യുന്നു റബ്ബേ, ഇതിനെല്ലാം എനിക്ക് പ്രതിഫലം ആഖിറത്തിൽ വേണമല്ലാ എന്ന കരുത്താണ് നിന്റെ ഹൃദയത്തിൽ ജോലി ചെയ്യുമ്പോൾ ഉള്ളതെങ്കിൽ, അത് 7 മണിക്കൂറാണെങ്കിലും 8 മണിക്കൂറാണെങ്കിലും 12 മണിക്കൂറാണെങ്കിലും അത് മുഴുവൻ ഇബാദത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങൾക്കും നല്ല നിയ്യത്ത് ഉണ്ടാവണം. നല്ല നിയ്യത്തല്ലെങ്കിൽ ഈ സുഗന്ധം പൂശിയതുപോലെ നല്ലതിനല്ല, അതിനൊന്നും പ്രതിഫലം ഉണ്ടാവൂല. ചിലപ്പോ നമ്മളെ വശലാക്കും ആഖിറത്തിൽ, ചിലപ്പോ ശിക്ഷ വരെ കിട്ടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഏത് പ്രവർത്തനങ്ങൾക്കും നല്ല നിയ്യത്തുണ്ടായിരിക്കണം. വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഞാൻ എന്തിനാ പോകുന്നത്? പടച്ചവനെ ഇത് ഖൈറിലാക്കണം, ഇതിനു വേണ്ടി ഇതിനുള്ള പ്രതിഫലം എനിക്ക് ആഖിറത്തിൽ വേണം, നല്ല നിയ്യത്തോടുകൂടെയാണ് ഞാൻ പോകുന്നതെന്ന ബോധ്യം ഏത് പ്രവർത്തനത്തിന് പോകുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നിയ്യത്തില്ലേ ആ അമല് കാര്യമില്ല. വെള്ളത്തിൽ എഴുതിയതുപോലെയാണ്, ഒന്നും ഉണ്ടാവില്ല ആഖിറത്തിൽ ചെന്നാൽ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.